നമസ്കാരം. കോവിഷീൽഡ് കൊല്ലുമോ? കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകവ്യാപകമായി ചർച്ചയായ വാർത്തയായിരുന്നു ഇത്. ലോകമാധ്യമങ്ങളായ BBCയും CNNഉം തൊട്ട നമ്മുടെ നാട്ടിലെ ഓൺലൈൻ മാധ്യമങ്ങൾ വരെ ഇത് വലിയ രീതിയിൽ ആഘോഷിച്ചു. കോവിഡ് പ്രതിരോധ വാക്സിനായ കോവിഷീൽഡ് സ്വീകരിച്ചവരിൽ പാർശ്വഫലം ഉണ്ടാകുമെന്ന നിർമ്മാതാക്കളായ ആസ്ട്രസെനക്ക കമ്പനി സമ്മതിച്ചുവെന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിരുന്നു അവർ പുറത്തുവിട്ടത്. ഒരു വസ്തുവിൻ്റെ നിർമ്മാതാക്കൾ തന്നെ അതിന് ഇത്തരം പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അത് അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. ബ്രിട്ടനിലെ ഹൈക്കോടതിയിൽ ഒരു കേസിൻ്റെ ഭാഗമായാണ് ആസ്ട്രസെനക്ക കുറ്റസമ്മതം നടത്തിയെന്ന് പറയുന്ന വാർത്ത വരുന്നത്. ഇത്തരത്തിൽ പടരുന്ന വാർത്തകളിൽ സത്യമുണ്ടോ? 135 കോടിയിലേറെ ആളുകളുടെ ജീവൻ രക്ഷിച്ച കോവിഷീൽഡ് എങ്ങനെ കൊലയാളി വാക്സിനായി? ന്യൂസ് ഇൻ ഡെപ്ത്തിലേക്ക് സ്വാഗതം. അപൂർവം സന്ദർഭങ്ങളിൽ കോവിഷീൽഡ് TTS അവസ്ഥയ്ക്ക് ഇടയാക്കുമെന്ന ബ്രിട്ടനിലെ ഹൈക്കോടതിയിൽ നൽകിയ രേഖകളിൽ ആസ്ട്രസെനക്ക സമ്മതിക്കുകയായിരുന്നു. സുരക്ഷാ ആശങ്കയെ തുടർന്ന് ആസ്ട്രസെനക്ക ഓക്സ്ഫോർഡ് വാക്സിൻ്റെ ഉപയോഗം ബ്രിട്ടൻ അവസാനിപ്പിച്ചിരുന്നു. ഇങ്ങനെയുള്ള കണ്ടന്റിലാണ് വാർത്ത പുറത്തു വന്നത്. ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ ഇന്ത്യയിലും വ്യാപകമായ ആശങ്കകളാണ് പങ്കുവയ്ക്കപ്പെടുന്നത്. ഈ വിഷയം എത്രയും വേഗം പരിഗണിക്കണമെന്ന് ഡൽഹി ആരോഗ്യമന്ത്രി സൗരഭ് ഭരദ്വാജ് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. സാമൂഹ്യ മാധ്യമങ്ങളിലും വലിയ തോതിലാണ് വാക്സിനെക്കുറിച്ച് ആശങ്കകൾ ഉയരുന്നത്. നമ്മുടെ ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ തലമൂത്ത ചിലർ ഇക്കാര്യം പറഞ്ഞ് അഴിഞ്ഞാടുക പോലും ഉണ്ടായി. അതോടെ കോവിഡിന് ശേഷമുള്ള സകല രോഗങ്ങൾക്കും മരണങ്ങൾക്കും ഉത്തരവാദി കോവിഷീൽഡ് വാക്സിനാണ് എന്ന അവസ്ഥ വന്നു. ഇന്ത്യയിലെ അടക്കം കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവൻ രക്ഷിച്ച ഈ വാക്സിൻ ഒറ്റ രാത്രി കൊണ്ട കൊടും വില്ലനായി. എന്നാൽ ഇത്തരം വാർത്തകൾ പെരുപ്പിച്ചതാണെന്നും കോവിഷീൽഡ് വാക്സിൻ പൂർണ്ണമായും സുരക്ഷിതമാണെന്നുമാണ് ശാസ്ത്ര പ്രചാരകർ പറയുന്നത്. ആദ്യം തന്നെ നമുക്ക് കേസിൻ്റെ മെറിറ്റിലേക്ക് പോകാം. ജാമി സ്കോട്ട് കേസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ബ്രിട്ടീഷ് പൗരനായ ജാമി സ്കോട്ട് എന്നയാൾ 2021 ഏപ്രിലിൽ കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ചതിന് പിന്നാലെ തൻ്റെ മസ്തിഷ്കത്തിന് തകരാറ് സംഭവിച്ചെന്നും രക്തം കട്ടപിടിച്ചെന്നും ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയത്. ഇതോടെയായിരുന്നു നിയമ നടപടികളുടെ തുടക്കവും. ഇതോടെ തനിക്ക് ജോലിക്ക് പോകാൻ കഴിയാതായെന്നും 3 തവണ താൻ മരണത്തിന് മുന്നിലൂടെ കടന്നുപോയെന്ന ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചതെന്നും ജാമിയുടെ പരാതിയിൽ ഉണ്ട്. തുടർന്നാണ് UK ഹൈക്കോടതിക്ക് മുന്നിൽ കേസ് എത്തിയത്. അപ്പോഴാണ് വാക്സിൻ്റെ പാർശ്വഫലം നിർമ്മാതാക്കളായ ആസ്ട്രസെനക്ക കമ്പനി സമ്മതിച്ചെന്ന വാർത്ത വന്നത്. ഇതിൽ ആദ്യം പരിശോധിക്കേണ്ടത് കോവിഷീൽഡിന് പാർശ്വഫലങ്ങൾ ഉണ്ട് എന്ന് ആസ്ട്രസെനക്ക സമ്മതിച്ചോ എന്നാണ്. നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നത് പോലെ ഒരു കുറ്റസമ്മതമൊഴിയല്ല അത്. വളരെ അപൂർവമായ കേസുകളിൽ ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപീനിയ സിൻഡ്രോമിന് കോവിഷീൽഡ് കാരണമാകാമെന്നാണ് കമ്പനി മറുപടി നൽകിയത്. ആവുമെന്നല്ല, ആകാം എന്നാണ് മറുപടി. അതേസമയം മേൽ പറഞ്ഞ വാക്സിനോ മറ്റേതെങ്കിലും വാക്സിനുകളോ സ്വീകരിച്ചില്ലെങ്കിൽ അതിൽ കൂടിയും TTS എന്ന നേരത്തെ പറഞ്ഞ അസുഖം ഉണ്ടാകാമെന്നും കമ്പനി പറയുകയുണ്ടായി. എന്നാൽ വാക്സിൻ്റെ ഫലപ്രാപ്തിയെ ചോദ്യം ചെയ്യാനാകില്ല എന്നും ആസ്ട്രസെനക്ക അറിയിച്ചിട്ടുണ്ട്. ഇവിടെ വളരെ അപൂർവം എന്ന വാക്ക് ശ്രദ്ധിക്കേണ്ടതായുണ്ട്. അതായത് 10 ലക്ഷത്തിൽ 7 എന്ന നിലയിൽ മാത്രമാണ് പാർശ്വഫല സാധ്യതയുള്ളത്. വാക്സിൻ കുത്തിവച്ച എല്ലാവർക്കും പാർശ്വഫലം ഉണ്ടാകും എന്നില്ല. 10 ലക്ഷം പേരെ എടുത്താൽ വെറും 7 പേർക്ക് പാർശ്വഫലത്തിനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. 100,000 പേർ കോവിഡ് ബാധിച്ച് മരിച്ചു വീഴുമ്പോൾ ഏതാനും പേർക്കുള്ള പാർശ്വഫല സാധ്യത അവഗണിക്കാൻ തക്കതാണ്. ഇനി നോക്കുക, TTS എന്ന ഈ രോഗം വാക്സിൻ സ്വീകരിച്ചില്ല എങ്കിലും ഉണ്ടാകുമെന്നും കമ്പനി കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും വാർത്തയാക്കാതെ ഭീതി വ്യാപാരം നടത്തുകയാണ് മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി വാക്സിൻ്റെ ആധികാരികതയെക്കുറിച്ച് പറയാനുള്ള ആസ്ട്രസെനക്കയുടെ അവകാശവാദത്തിലേക്ക് വരാം. ലോകവ്യാപകമായി തെറ്റിദ്ധരിക്കപ്പെട്ട പോലെ ആസ്ട്രസെനക്ക മരുന്ന് കമ്പനി കോവിഷീൽഡ് നിർമ്മാതാക്കളല്ല, വിതരണക്കാർ മാത്രമാണ്. അവർ നിർമ്മാണത്തിന് പണം കൊടുത്ത് പങ്കാളിയാവുകയാണ്. പക്ഷേ ആ വാക്സിൻ വികസിപ്പിച്ചെടുത്തത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയാണ്. അവിടുത്തെ ശാസ്ത്രജ്ഞരാണ് വാക്സിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ച് ആധികാരികമായി പറയേണ്ടത്. ഉദാഹരണമായി, ടൊയോട്ട കമ്പനിയുടെ ഒരു പുതിയ കാറിൻ്റെ നിർമ്മാണത്തിൽ നമ്മുടെ മാരുതി പങ്കാളിയാകുന്നു എന്ന് വയ്ക്കുക. കാറിൻ്റെ യന്ത്രഭാഗങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ അതിന് ആധികാരികമായി മറുപടി പറയേണ്ടത്
ടൊയോട്ടയാണ്. അതുപോലെ ലളിതമാണ് ഇത്. ബ്രിട്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ജെനർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വാക്സിനോളജി പ്രൊഫസർ സാറ കാതറിൻ ഗിൽബർട്ടിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം ശാസ്ത്രജ്ഞരാണ് വാക്സിൻ്റെ അടിസ്ഥാന ഗവേഷണം നടത്തിയത്. ഇവരാണ് വാക്സിനായി വൈറൽ വെക്ടർ വാക്സിൻ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചെടുത്തത്. ദശലക്ഷക്കണക്കിന് ആളുകൾ ഗുരുതരമായ പാർശ്വഫലങ്ങളില്ലാതെ വാക്സിൻ എടുത്തിട്ടുണ്ട്. വാക്സിൻ്റെ സുരക്ഷയെക്കുറിച്ച് അഭിപ്രായം പറയാൻ ആസ്ട്രസെനക്ക യോഗ്യതയുള്ള ഏജൻസി അല്ല എന്നത് നോക്കേണ്ടതാണ്. മരുന്നിൻ്റെ പേറ്റൻറ്റ് കൈവശമുള്ളതിനാൽ തന്നെ കോടതിയിൽ മൊഴി കൊടുത്തതാകാം. ഇത്തരം കാര്യങ്ങളിൽ ഏറെ ശ്രദ്ധയുള്ളവരാണ് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും. അവിടെ വലിയ സമ്മർദ്ദ ശക്തിയാണ് വാക്സിൻ വിരുദ്ധർ. അമേരിക്കയിലൊക്കെ വാക്സിൻ കോടതികൾ പോലുമുണ്ട്. അവിടെ ചെറിയ സംശയങ്ങൾ ഉണ്ടെങ്കിൽ പോലും വലിയ തുക കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. അത് മുന്നിൽ കണ്ട് ഒരു ഡിസ്ക്ലൈമർ പോലെ ഒരു സാധനം കോടതിയിൽ പറയുകയാണ് ആസ്ട്രസെനക്ക ചെയ്തത്. അതാണ് ഒരു ബോംബായി പർവതീകരിക്കപ്പെട്ടത്. ഒന്ന് ദശാംശം 4 ദശലക്ഷം ആളുകളെ മരണത്തിലേക്ക് തള്ളിവിടുകയും ആഗോള സമ്പദ് വ്യവസ്ഥയെ തകർത്തെറിയുകയും ചെയ്ത കോവിഡ് എന്ന വില്ലനെതിരെയുള്ള പോരാട്ടത്തിലെ മുന്നണി പോരാളിയായിരുന്നു കോവിഷീൽഡ്. ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞർ ഊണും ഉറക്കവും ഇല്ലാതെ മാസങ്ങൾ കഠിനാധ്വാനം ചെയ്തതിൻ്റെ ഫലമാണ് അത്. ഓക്സ്ഫോർഡ് സർവകലാശാലയും ഇംഗ്ലണ്ടിലെ ആസ്ട്രസെനക്ക ബഹുരാഷ്ട്ര മരുന്ന് കമ്പനിയും ചേർന്ന് വികസിപ്പിച്ചെടുത്തതിനാൽ തന്നെ ഇത് ഓക്സ്ഫോർഡ് ആസ്ട്രസെനക്ക വാക്സിൻ എന്നാണ് അറിയപ്പെടുന്നത്. ചിമ്പാൻസിയിൽ നിന്നെടുത്ത രൂപഭേദം വരുത്തിയ അഡിനോ വൈറസാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതിന് മനുഷ്യ ശരീരത്തിൽ പെരുകാനുള്ള ശേഷിയുള്ള അതിനാൽ തന്നെ ഇവ മനുഷ്യരിൽ രോഗമുണ്ടാക്കില്ല. പേശികളിലേക്ക് നേരിട്ട് കുത്തിവയ്ക്കുന്ന വാക്സിനാണിത്. വാക്സിനിലുള്ള ചിമ്പാൻസിയിലെ അഡിനോ വൈറസ് ശരീരത്തിലേക്ക് എത്തിയാൽ അത് COVID-19 വൈറസിലുള്ളതുപോലെ സ്പൈക്ക് പ്രോട്ടീനെ ഉൽപ്പാദിപ്പിക്കും. ഇതോടെ നമ്മുടെ ശരീരത്തിൽ കോവിഡിനെതിരായ ആൻറ്റിബോഡികൾ ഉണ്ടാകും. പിന്നീട് എപ്പോഴെങ്കിലും രോഗകാരിയായ COVID-19 വൈറസ് ശരീരത്തിൽ എത്തിയാൽ അവരുടെ പ്രതലത്തിലുള്ള സ്പൈക്ക് പ്രോട്ടീനെയാണ് ഈ ആൻറ്റിബോഡികൾ തിരിച്ചറിഞ്ഞ് ഉടനെ തന്നെ നശിപ്പിക്കുന്നത്. ഇതാണ് കോവിഷീൽഡിൻ്റെ പ്രവർത്തന തത്വം. ആധുനിക വൈദ്യത്തിലെ ഒരു മരുന്ന് കണ്ടെത്തുന്നത് നിരവധി പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയാണ്. അതുപോലെ തന്നെയാണ് കോവിഷീൽഡും. ബ്രിട്ടൻ, ബ്രസീൽ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ ട്രയലുകൾ നടത്തി. ഇന്ത്യൻ സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും ഒന്നിച്ച 2-3 ഘട്ട ക്ലിനിക്കൽ ട്രയലുകൾ ഈ വാക്സിനുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകളിൽ പരീക്ഷിച്ച് പാർശ്വഫലങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് മരുന്ന് വിപണിയിൽ എത്തിയത്. പിന്നെ 10 ലക്ഷത്തിൽ ഒരാൾക്ക് പോലും പാർശ്വഫലത്തിന് സാധ്യതയുണ്ടെങ്കിൽ അത് തുറന്നു പറയുകയാണ് ശാസ്ത്രത്തിൻ്റെ രീതി. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. വാക്സിനുകൾ ഉൾപ്പെടെയുള്ള എല്ലാ മരുന്നുകളും അപൂർവമായ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാം. അതിലൊന്നാണ് ഇപ്പോൾ വിവാദമായ ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപീനിയ അഥവാ TTS എന്ന രോഗം. ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ രക്തം കട്ടപിടിക്കുകയും ഒപ്പം പ്ലേറ്റ്ലെറ്റുകൾ അപകടകരമായ രീതിയിൽ കുറയുകയും ചെയ്യുകയാണ് ഇവിടെ സംഭവിക്കുന്നത്. കാലുകൾ, മസ്തിഷ്കം, ശ്വാസകോശം തുടങ്ങി ഭാഗങ്ങളിൽ രക്തം കട്ടപിടിക്കാൻ സാധ്യതയുണ്ട്. കടുത്ത തലവേദന, വയറുവേദന, കാലുവേദന, വീക്കം, ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട്, ആശയക്കുഴപ്പം തുടങ്ങിയവയൊക്കെ ലക്ഷണങ്ങളാണ്. ഹൃദ്രോഗികൾ, ഹൃദയധമനി രോഗങ്ങളുള്ളവർ, രക്തസംബന്ധമായ രോഗങ്ങളുള്ളവർ, വൃക്കരോഗികൾ തുടങ്ങിയവരിലൊക്കെ TTSനുള്ള സാധ്യതകൾ കൂടുതലാണ്. അല്ലാതെ എല്ലാവർക്കും ഈ രോഗം വരുമെന്ന് പൊതുവായി പറയുന്നത് ശരിയല്ല എന്നാണ് പറയാനുള്ളത്. നമുക്കറിയാം പാരസെറ്റമോൾ പോലും അമിതമായി കഴിച്ചാൽ പാർശ്വഫലങ്ങൾ ഉള്ളതാണ്. അത് ലിവർ കോശങ്ങൾക്ക് നാശമുണ്ടാക്കും. ഒരു ദിവസം 10 ഗുളിക എന്ന ഹൈഡോസ് ആരും കഴിക്കുകയില്ല എന്നും പറയേണ്ടിയിരിക്കുന്നു. ഇതുവരെ 13.5 ബില്യൺ അഥവാ 135 കോടിയിലേറെ കോവിഡ് വാക്സിൻ നൽകിയിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇതിൽ എത്ര പേർക്ക് പാർശ്വഫലം ഉണ്ടായി എന്ന് നോക്കേണ്ടതുണ്ട്. മാത്രമല്ല കോവിഡാനന്തരം ഉണ്ടാകുന്ന പോസ്റ്റ് കോവിഡ് സിൻഡ്രോമുകളെയും പലരും ഇതുമായി കൂട്ടിക്കെട്ടുന്നുണ്ട്. കോവിഡിൻ്റെ ചികിത്സയ്ക്കൊപ്പം മതിയായ വിശ്രമമെടുക്കാത്തവരിൽ പലർക്കും അനന്തര ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. വിശ്രമം പ്രധാനമാണെന്ന് നിരന്തരം പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാതെ ചികിത്സ കഴിഞ്ഞ ഉടൻ ജോലികളിലും മറ്റും പ്രവേശിച്ചത് ശരീരത്തിൻ്റെ ആഘാതം മാറുന്നതിന് മുൻപ് തന്നെ വീണ്ടും പീഡിപ്പിച്ചതിന് തുല്യമായി മാറുകയായിരുന്നു. അക്കൂട്ടത്തിൽ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുകയും ചെയ്തിട്ടുണ്ട്. ഇത് വാക്സിനേഷൻ്റെ കുഴപ്പമല്ല, ആധുനിക ജനിതക ശാസ്ത്രത്തിൻ്റെ
അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ആധുനിക വാക്സിനുകൾ വളരെ സുരക്ഷിതമാണ് എന്നാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. ചില അർബുദങ്ങളെ പോലും പ്രതിരോധിക്കുന്നതും വാക്സിനുകൾ പ്രയോഗിച്ച് വരുന്നുണ്ട്. കോവിഷീൽഡുമായി ബന്ധപ്പെട്ട ഗുണഫലങ്ങളാണ് ഏറെയെന്നും അപൂർവമായി മാത്രമേ പാർശ്വഫലങ്ങൾ ഉണ്ടാകൂ എന്നും ICMR പഠനത്തിൽ ഉള്ളതാണ്. പക്ഷെ കോവിഷീൽഡ് വിവാദം ഗുണം ചെയ്തത് വർഷങ്ങളായി വാക്സിൻ വിരുദ്ധത പ്രവചിക്കുന്നവർക്കാണ്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിലടക്കം അതിഭീകരമായ വാക്സിൻ വിരുദ്ധത പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. വാക്സിനുകൾ ഓട്ടിസത്തിന് കാരണമാകുന്നു എന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനം. വാക്സിനുകളും ഓട്ടിസവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നതാണ് ശാസ്ത്രീയപരമായി കണ്ടെത്തിയിട്ടുള്ള കാര്യം. തയോമേഴ്സൽ, അലുമിനിയം തുടങ്ങിയ വാക്സിനുകളിലെ ഘടകങ്ങൾ ആരോഗ്യത്തിന് ഹാനികരമാകാമെന്നാണ് പറയപ്പെടുന്നത്. വാക്സിനുകളിൽ നിരുപദ്രവകാരിയായ ഘടകമാണ് തിയോമേഴ്സൽ. ഇതിന് പ്രതികൂല ഫലങ്ങൾ ഒന്നും തന്നെ ഇല്ല. അലുമിനിയം വാക്സിനിൽ ഒരു അനുബന്ധമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇത് വലിയ അളവിൽ പോലും വിഷാംശം കുറവായ വസ്തുവാണ്. ചില വാക്സിനുകളിൽ ഫോർമാൽഡിഹൈഡ് ഉണ്ടെങ്കിലും വളരെ കുറഞ്ഞ അളവിലാണ് ഉള്ളത്. എന്നാൽ ഇത് നിരുപദ്രവകാരമാണ്. വാക്സിൻ കൊണ്ട് തടയാൻ കഴിയുന്ന അഞ്ചാംപനി പോലുള്ള രോഗങ്ങൾ നിരുപദ്രവകാരമാണെന്നും പ്രചാരണമുണ്ട്. ഇത് ശരിയല്ല. ഈ രോഗം മൂർച്ഛിച്ചാൽ മാരകമാണ്. അഞ്ചാംപനി പ്രതിരോധിക്കാനുള്ള ഏക മാർഗം പ്രതിരോധ കുത്തിവയ്പ്പാണ്. വസൂരി, സ്മാൾ പോക്സ് തുടങ്ങിയ വാക്സിൻ കണ്ടെത്തിയതുകൊണ്ട് കീഴടക്കാനായ ഒരുപാട് കാര്യങ്ങളാണ് ഉള്ളത്. ഒരു കാലത്ത് ലക്ഷങ്ങൾ മരിച്ച വസൂരിയെ വാക്സിൻ ഈ ഭൂമുഖത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുകയായിരുന്നു. ഇതൊന്നും കണക്കിലെടുക്കാതെ ഹീനമായ കുപ്രചരണം ചില കേന്ദ്രങ്ങൾ തുടരുകയാണ്. സത്യത്തിൽ വാക്സിൻ എടുത്തവർ ഉള്ളതുകൊണ്ടാണ് എടുക്കാത്തവർ പോലും സുരക്ഷിതമായി ഇരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. സമൂഹത്തിലെ വലിയൊരു വിഭാഗം ആളുകൾ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുത്തതാണെങ്കിൽ അവർക്കിടയിൽ രോഗാണുക്കൾ പടരുന്നതിനുള്ള സാധ്യത വളരെ കുറയും. അതുകൊണ്ട് തന്നെ വാക്സിൻ മൂലം രോഗപ്രതിരോധ ശേഷി കൈവന്ന ആളുകളോടൊപ്പം വസിക്കുന്ന വാക്സിൻ എടുക്കാത്ത ആളുകൾക്കും രോഗത്തിൽ നിന്നും പരിരക്ഷ ലഭിക്കുകയാണ്. ഇതിനെയാണ് ആർജിത പ്രതിരോധ ശേഷി അഥവാ സമൂഹ പ്രതിരോധ ശക്തി എന്നൊക്കെ പറയുന്നത്. പക്ഷേ വാക്സിൻ വിരുദ്ധർ ഇതും ചേർത്താണ് വീമ്പ് പറയുന്നത്. ഞാൻ ഇത്രയും കാലം വാക്സിൻ എടുക്കാതിരുന്നിട്ടും യാതൊരു കുഴപ്പവും വന്നില്ല എന്നാണ് പറയുന്നത്.